ഏഷ്യാനെറ്റ് കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട സീരിയലായിട്ട് മാറിയിരിക്കുകയാണ് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തു വരുന്ന മൗനരാഗം എന്ന് പറയുന്ന സീരിയൽ. ഇന്നിതായിപ്പോൾ മൗനരാഗം എന്ന് പറയുന്ന സീരിയലിന്റെ ഏറ്റവും പുതിയ കിടുന്ന എപ്പിസോഡ് പുറത്തുനിന്നിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ മൗനരാഗം എന്ന് പറയുന്ന സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആണ്. അപ്പൊ വീഡിയോ ആയിട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമ സീരിയൽ അപ്ഡേറ്റുകൾ ആവും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മൗനരാഗം എന്ന് പറയുന്ന സീരിയലിന്റെ കഴിഞ്ഞ ആഴ്ചത്തെ പ്രമോ നമ്മൾ കണ്ടതാണ്. എന്തൊക്കെയാണെങ്കിലും വിക്രത്തിന്റെ സ്വാതിയുടെ കല്യാണം തന്നെയാണ് ഹൈലൈറ്റ് ആയിട്ട് ഈ ആഴ്ച കാണിക്കാൻ പോകുന്നത്. മഞ്ഞൾ കല്യാണം തൊട്ട് ആഘോഷമാക്കുന്ന വിക്രത്തിന്റെ സ്വാതിയുടെ കല്യാണത്തിന്റെ അതായത് രജിസ്റ്റർ ഓഫീസ് വരെയുള്ള കാഴ്ചകളാണ് നമുക്ക് കഴിഞ്ഞ ഒരു പ്രമോയിൽ കാണാൻ സാധിക്കുക. എന്തൊക്കെയാണ് ഇന്നത്തെ ഒരു കിടിലിന് എപ്പിസോഡ് പുറത്തു വന്നപ്പോൾ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്ന ഈ ഒരു കല്യാണത്തിന്റെ തുടക്കം തന്നെയാണ്. വിക്രമും പ്രകാശനും കല്യാണത്തിന്റെ ഒരുക്കങ്ങൾക്കായിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ വാങ്ങിച്ചു വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് മുത്തശ്ശിയും കാദംബരിയുമാണ് ഇതിന്റെ മഞ്ഞൾ കല്യാണത്തിലുള്ള ഒരുക്കങ്ങൾ എല്ലാം നടത്തുന്നത്. ഇതിനെല്ലാം ഉള്ള കാശ് എവിടെ നിന്നാന്ന് കാദംബരി മുത്തശ്ശിയോട് ചോദിക്കുകയാണ്. എല്ലാം പ്രകാശം കടം വാങ്ങിച്ചാണെന്നും കല്യാണത്തിന് ശേഷം എല്ലാം തിരിച്ചു കൊടുക്കണമെന്നും പറയുകയായിരുന്നു മുത്തശ്ശി. താലിമാല കണ്ട് ആ ഒരു സമയത്ത് ഞെട്ടുകയാണ് നമ്മുടെ രതീഷ്. രതീഷ് ചോദിക്കുകയാണ് ഈ ഒരു താലിമാല എത്ര ഭവനാന്ന് ചോദിക്കുമ്പോൾ 12 ഭവനം എന്ന് പറയുകയാണ്. 10 ഭവനാണെന്ന് ചോദിച്ചാൽ 12 ഭവനെങ്കിൽ നമ്മൾ കൊടുക്കണ്ടേ? അത്രയും വലിയൊരു ഡോക്ടറിന്റെ അത്രയും വലിയൊരു കുടുംബത്തിലോട്ട് കെട്ടിക്കേറി പോകുമ്പോൾ നമ്മൾ കൊടുത്തൊന്നും കുറവായിട്ട് തോന്നരുതെന്ന് പറയുകയായിരുന്നു മുത്തശ്ശി. അത് കേട്ട് രതീഷും ദേഷ്യം പിരിയാണ്. ഞാനിവിടെ കെട്ടിയപ്പോൾ എനിക്ക് എന്നിട്ട് ഇത്രയും വലിയ താലി തന്നിട്ടുണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതുപോലെയാണ് ഇത്, ഇതൊരു ഡോക്ടറാണെന്ന് പറയുകയാണ്. അതിനുശേഷം ഓരോ കാര്യങ്ങളായിട്ട് പറയുന്നു. അതിനുശേഷം നേരെ കാണിക്കുന്നത് നമ്മുടെ മനോഹറിനെ സരയായിരുന്നു. മനോഹറും സരയും കുഞ്ഞൊക്കെ ആയതിനു ശേഷം കുഞ്ഞിനെ വേണ്ടി കാര്യത്തോട് വേണ്ടി തന്നെ സരയിറക്കിക്കൊണ്ട് വരികയായിരുന്നു. എന്തൊക്കെയാണ് അപ്പുറത്തെ വീട്ടുകാരെ കാണിക്കാൻ വേണ്ടി കുഞ്ഞിനെ ലാളിച്ചുകൊണ്ട് ഇറങ്ങി വരാൻ വേണ്ടി അമ്മ പറയുകയായിരുന്നു. എന്തൊക്കെയാണ് മനസ്സിൻ്റെ മനസ്സോടെ സരയും ആ കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ട് അതെങ്കിൽ ഒരു രസിപ്പിച്ചുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി വരിക. അതിനുശേഷം ഈ ഒരു കാര്യമൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. ആ ഒരു സമയത്തായിട്ട് വൈകുന്നേര കാഴ്ചകളിലൂടെയായിട്ട് നമ്മുടെ കിരണിന്റെ കല്യാണിന്റെ കാഴ്ചകളാണ് കാണിക്കുന്നത്. അവർ ഇരുവരും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പമില്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് സംസാര വിഷയം നമ്മുടെ വിക്രത്തിന്റെ കല്യാണം തന്നെയാണ്. ഈ ഒരു ഡോക്ടറായിട്ടുള്ള കല്യാണത്തിന്റെ കൂടുതൽ ഇത് ഞാൻ അന്വേഷിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ ആ കല്യാണം നമ്മൾ മണ്ഡപത്തിൽ വെച്ച് നടത്തുന്ന കാര്യമായിട്ട് നടത്തുമെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ അത് രജിസ്റ്റർ ഓഫീസ് വെച്ചാണ് നടത്താൻ തീരുമാനിച്ചിരുന്നു. അതിനുവേണ്ടി തന്നെ നല്ല രീതിയിലുള്ള കാശ് പ്രകാശൻ ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എവിടെ നിന്നാണ് കടം വാങ്ങിച്ച ക്യാഷ് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ അവൻ ഇത്രയൊന്നും ചെയ്യത്തരുന്ന മുക്കുവണ്ണം കൊടുത്ത് പറ്റിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുകയാണ്. അല്ലെങ്കിൽ അതൊരു വ്യാജ ഡോക്ടറാണെന്നും അങ്ങനെയാണെങ്കിൽ മനോഹറിനെ പോലുള്ള ഒരുത്തനാണെങ്കിൽ അവരുടെ വേരോട് അടിച്ചോണ്ട പോകാൻ ത്രാണിയുള്ള ഒരുത്തനാണെന്നും പറയുകയാണ് കിരൺ കല്യാണിയോടായിട്ട്. ഇതൊക്കെ കേട്ട് കല്യാണിക്ക് ഒരു യാതൊരുവിധ സെന്റിമെന്റ്സ് മറ്റുള്ളവരെ പോലെ വരികയല്ല. കാരണം കല്യാണി ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്നത് വിക്രത്തിനെ തന്നെയാണ്. അതിനുശേഷം മനോഹർ പിറ്റേഴ്സും പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന കാണാൻ സാധിക്കുക. പത്രത്തിനകത്ത് വാർത്ത എന്തെന്ന് നോക്കുകയാണെങ്കിൽ കുഞ്ഞിനെ കാണുവാനില്ലെന്ന വാർത്തയാണ്. അതായത് ഇവരുടെ ഇരിക്കുന്ന കുഞ്ഞിന്റെ യഥാർത്ഥ അച്ഛനമ്മയും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ്. ആ വെച്ച് കുഞ്ഞിനെ കണ്ടുകിട്ടുന്നത് അത്രയും വേഗം റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ ഒരു വാർത്ത വായിക്കുന്നത് മനോഹർ ഈ ഒരു വാർത്ത വായിക്കുന്നത് കേട്ട് ഞെട്ടുകയാണ് സരയും. ഇനി എന്ത് ചെയ്യുന്ന അറിയാതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. എന്തൊക്കെയാണ് നാളെ വിക്രത്തിന്റെയും അതോടൊപ്പം തന്നെ സ്വാതിയുടെയും മഞ്ഞൾ കല്യാണവും ഒക്കെ ആയിട്ട് മോഹൻരാഗം എന്ന സീറ്റ് അടിച്ചു പൊളിക്കുന്ന കാഴ്ച തന്നെയാണ് പ്രമോദിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തൊക്കെയാണ് കല്യാണം നടക്കുന്ന കാര്യം ഉറപ്പാണ്. രജിസ്റ്റർ ഓഫീസിൽ ചെല്ലുമ്പോൾ ടെസ്റ്റ് സംഭവിക്കാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള രംഗങ്ങൾ പ്രമോദി കണ്ടാണ്. സോണിയുടെ സമ്മതം ഉണ്ടെങ്കിലേ സ്വാതി ഈ ഒരു കല്യാണത്തിന് സംഭവിക്കുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്റെ സുഹൃത്താണ് സോണി എന്നും അതുകൊണ്ട് സോണി സംഭവിച്ച ഈ ഒരു കല്യാണം നടത്തുന്നു പറയുകയാണ്. ആ ഒരു സമയത്താണ് അവിടെ സംഭവിക്കാൻ പോകുന്ന രംഗങ്ങൾക്ക് ഒരു അടിപിടി ഒരു ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് കിരണനെ വിളിച്ചുകൊണ്ടാണ് സോണി അങ്ങോട്ടായിട്ട് പോകുന്നത്. എന്തൊക്കെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാത്തിനുമുള്ള ഉത്തരം നമുക്ക് നാളെ തന്നെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് വെൺമക്കളാണ് വീടിന്റെ ശാപം എന്ന് ചിന്തിച്ചിരുന്ന പ്രകാശം കിട്ടാകുമ്പോൾ ഏറ്റവും വലിയ അടിയായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു സീരിയലിന്റെ ഭാഗത്തുനിന്ന് മികച്ച എപ്പിസോഡുകൾ കാണാൻ സാധിക്കാൻ പ്രതീക്ഷിക്കാം. അപ്പോൾ വരും ദിവസങ്ങളിലെ മൗനരാഗം എന്ന് പറയുന്ന സീരിയലിന്റെ 2 എപ്പിസോഡ് റിവ്യൂസും അതിനറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.